വെൽക്കം ടു ടെക് ട്രാവൽ ട്രോൾസ്. ലോകം കണ്ട ഏറ്റവും ക്രൂരയായ സ്ത്രീയുടെ കഥയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ലേഡി ഡ്രാക്കുള, ലോകം കണ്ട ഏറ്റവും ക്രൂരയായ സ്ത്രീയുടെ കഥ, ലോകം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ സീരിയൽ കില്ലർ എന്ന കുപ്രസിദ്ധിയാൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച സ്ത്രീയാണ് ബത്തോറി. ബ്രോം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള എന്ന നോവലിന്റെ രചനയ്ക്ക് പ്രചോദനമായിട്ടുള്ള ഇവർ 1603 പിടിക്കപ്പെട്ട 1610 വരെ ഉള്ള കാലയളവിൽ ഏകദേശം 600 കന്യകയായ സ്ത്രീകളെ തൻ്റെ ക്രൂരതയ്ക്ക് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. തൻ്റെ ക്രൂരതയാൽ ബ്ലഡ് കൗൺസ് എന്നും ബ്ലഡി ഡ്രാക്കുള എന്നും അറിയപ്പെട്ടിരുന്ന ഇവർ ശരിക്കും ഒരു പിശാചിനേക്കാൾ ക്രൂര തന്നെയായിരുന്നു. ഹംഗറിയിലെ ഒരു രാജകുടുംബത്തിൽ ജോർജ് ബത്തോറിയുടെയും അന്ന സാത്തറിന്റെയും മകളായി 1561 ബത്തോറി ജനിച്ചത്. സമ്പന്നതയുടെ അടയാളമായി അന്നത്തെ കാലത്ത് കണ്ടിരുന്ന ലാറ്റിൻ, ജർമ്മൻ, ഗ്രീക്ക് എന്നിവ ബത്തോറി പഠിച്ചിരുന്നു. 15 ഹംഗേറിയൻ പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ഹറാൻ നസ്നാട്ടിയുമായി ബത്തോറി വിവാഹിതയായി. ഭർത്താവിന്റെ കുടുംബം തന്റെ കുടുംബത്തിന്റെ അത്രയും വലുതല്ലാത്തതിനാൽ അവർ ഒരിക്കലും തന്റെ പേര് മാറ്റിയിരുന്നില്ല. എന്നാൽ നസ്നാറ്റിന്റെ മരണം വരെ നല്ലൊരു ഭാര്യയായി അവർ ജീവിച്ചു പോന്നു. 1578 ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ പോരാടിയിരുന്ന ഹംഗേറിയൻ ആർമിയുടെ തലവനായി നസ്നാറ്റി നിയമിതനായി. അതോടുകൂടി കുടുംബവും ഭർത്താവിന്റെ സ്വത്തുവകകളും കൈകാര്യം ചെയ്യേണ്ട ബാധ്യത ബത്തോറിക്കായി. അതവർ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 1603 അവരുടെ ഭർത്താവ് മരിച്ചു. അതോടുകൂടി നീണ്ട 28 വർഷത്തെ ദാമ്പത്യം അവസാനിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ 43 വയസ്സുണ്ടായിരുന്ന അവർക്കപ്പോഴും ജീവിതത്തോടുള്ള കൊതി മാറിയിരുന്നില്ല. രാജകുടുംബത്തിലായിരുന്നതുകൊണ്ട് തനിക്ക് കുറച്ചുകൂടി സൗന്ദര്യമുണ്ടെങ്കിൽ പ്രതാപവും അധികാരവും തൻ്റെ കയ്യിലെത്തിച്ചേരുമെന്ന് അവർ കണക്കുകൂട്ടി. അങ്ങനെയിരിക്കെ അവരുടെ വീട്ടിൽ വേലക്കാരിക്ക് ഒരു അപകടം സംഭവിച്ചു. യാദൃശ്ചികമായി കുറച്ച് രക്തം അവരുടെ ദേഹത്ത് തെറിക്കുകയുണ്ടായി. ആ രക്തം വീണ ഭാഗം ചെറുപ്പമായതുപോലെ തോന്നിയ അവർക്ക് മുന്നിൽ പുതിയൊരു വഴി തുറന്നു കിട്ടിയതുപോലെ തോന്നി. കുടുംബ വിഷംകുരന്മാരും ഈ വഴി അനുവദിച്ചതോടുകൂടി ക്രൂരതയുടെ പുതിയ അധ്യായം അവിടെ തുറന്നു. പ്രകൃതി തന്നിൽ നിന്നുമെടുത്ത തൻ്റെ യൗവനം തിരിച്ചെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഇതിനെ കണ്ടത്. ഇതിനുശേഷം തൻ്റെ വിശ്വസ്തരെ കൂട്ടി രാത്രികാലങ്ങളിൽ കന്യകരായ യുവതികളെയും തേടി ഇവർ ഇറങ്ങി. അവരുടെ ചതിയിലകപ്പെട്ട പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചോര കുടിച്ചിരുന്നു. ഇവർ ഒരു തികഞ്ഞ ഡ്രാക്കുള തന്നെയായിരുന്നു. ശരീരഭാഗങ്ങൾ ചില സമയങ്ങളിൽ പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്തിരുന്നു. കന്യകമാരുടെ ചോരയിൽ കുളിക്കാൻ ഇവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഏകദേശം 5 ഈ പരിപാടി തുടർന്നെങ്കിലും തൻ്റെ ശരീരത്തിന് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ വരാത്തതിനാൽ അവർ നിരാശരായി. ഇരകൾ ഉന്നത കൊലജാതരല്ലാത്തതിനാലാണ് തനിക്ക് വിചാരിച്ച ഗുണം കിട്ടാത്തത് എന്ന് കരുതി അവർ അതിനുവേണ്ടി വേറൊരു ഉപായം കണ്ടുപിടിച്ചു. രാജകുടുംബങ്ങളിലെ അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടികളെ വളർത്തിക്കോളാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുത്തു. അതിലായിരുന്നു അവസാനം അവർ കുടുക്കിലായത്. ഇങ്ങനെ വളർത്താൻ കൊടുത്ത കുറേയേറെ കുട്ടികളെ കാണാതായി. ജനങ്ങളുടെ ഇടയിൽ സംസാരങ്ങൾ ഉണ്ടായെങ്കിലും ഇവർ രാജകുടുംബത്തിലെ ആയതിനാൽ ആരും തന്നെ ഇവരെ ചോദ്യം ചെയ്തില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്രൂരതയുടെ സകല സീമകളും ലംഘിച്ചൊരവസരത്തിൽ രക്തം കുടിച്ചു കഴിഞ്ഞ രണ്ടുപേരുടെ ദേഹങ്ങൾ ഇവർ അകത്തുനിന്നും പുറത്തേക്കെറിഞ്ഞു. കുട്ടികളെ അന്വേഷിച്ചെത്തിയ നാട്ടുകാരുടെ മുന്നിലേക്കായിരുന്നു ഈ ശവശരീരങ്ങൾ വന്നു വീണത്. ഇതോടുകൂടി ജനങ്ങൾ ഇളകി. അവരുടെ കൂട്ടാളികളായിരുന്ന കുറേ പേരെ ജനം പച്ചയ്ക്ക് പിടിച്ച് കത്തിച്ചു. കൊട്ടാരം തല്ലി തകർത്തു. വിവരമറിഞ്ഞ സൈന്യം വന്നെങ്കിലും ഇവർ രാജകുടുംബമായതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. വിവരമറിഞ്ഞ അന്നത്തെ ഹംഗേറിയൻ രാജാവ് മെഥേയ്സ് 2 ഇവർക്കുള്ള സകല ആനുകൂല്യവും ഒഴിവാക്കി അവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ 1610 ഇവരുടെ ക്രൂരതയ്ക്ക് വിരാമമായി. രാജകുടുംബമായതിനാൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർ പരോളില്ലാത്ത ജീവിതാവസാനം വരെയുള്ള തടവാണ് ശിക്ഷയായി കിട്ടിയത്. 1614 തടരിൽ വെച്ച് തന്നെ ഇവർ മരണപ്പെട്ടു. ഇവരുടെ ജീവിതത്തെ ആസ്പദമാക്കി കുറേയേറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 1971 പുറത്തിറങ്ങിയ ഡോട്ട്സ് ഓഫ് ഡാർക്നെസ്, 1970 പുറത്തിറങ്ങിയ ദ കൗണ്ടസ് ഡാക്കുള, 2008 പുറത്തിറങ്ങിയ സ്റ്റേ അലൈവ് ഇവയിൽ ചിലത് മാത്രമാണ്. ഒരു വീഡിയോ ഗെയിമും ഇവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും ക്രൂരയായ സ്ത്രീ ആയിട്ടായിരുന്നു ഗിന്നസ് ഇവരെ പരിചയപ്പെടുത്തിയത്.